ശമ്പള പരിഷ്കരണത്തിലെ അപാകത മൂലം പെൻഷൻകാർക്ക് പിന്നാലെ NIT അനധ്യാപക ജീവനക്കാരുടെയും ശമ്പളം തിരിച്ചുപിടിക്കാൻ ഉത്തരവായി. 2012 മുതൽ 2021 വരെ ജീവനക്കാർ കൈപ്പറ്റിയ ശമ്പളമാണ് ഇത്തരത്തിൽ തിരിച്ചുപിടിക്കാൻ NIT തീരുമാനിച്ചത്. ഇതോടെ ഓരോ ജീവനക്കാരനും 3 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ തിരിച്ചടക്കേണ്ടി വരും. ശമ്പള പരിഷ്കരണത്തിലെ അപാകത മൂലം പെൻഷൻകാർക്ക് പിന്നാലെ NIT അനധ്യാപക ജീവനക്കാരുടെയും ശമ്പളം തിരിച്ചുപിടിക്കാൻ ഉത്തരവായി. മാസങ്ങൾക്ക് മുമ്പ് എസ്റ്റാബ്ലിഷ്മെൻ്റ് വിഭാഗത്തിൽ നിന്ന് ജീവനക്കാർക്ക് നൽകിയ നോട്ടീസ് അനുസരിച്ച് അനധ്യാപക ജീവനക്കാർ 8-ാം കേരള ശമ്പള പരിഷ്കരണ കമ്മീഷന് ആനുകൂല്യമനുസരിച്ച് കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ജീവനക്കാർക്ക് 2 രീതികൾ തിരഞ്ഞെടുക്കാമെന്നും മുഴുവൻ തുകയും തിരിച്ചടച്ച് ബാധ്യത ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനം അനുസരിക്കുകയോ വേണമെന്നായിരുന്നു ജീവനക്കാർക്കുള്ള നിർദ്ദേശം. എന്ന് പണം തിരിച്ചടയ്ക്കാമെന്ന് അറിയിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് തുടർ നടപടികളെന്നും അധികൃതർ ജീവനക്കാർക്ക് താക്കീത് നൽകിയിരുന്നു. 2012 മുതൽ 2021 വരെ ജീവനക്കാർ കൈപ്പറ്റിയ ശമ്പളമാണ് ഇത്തരത്തിൽ തിരിച്ചുപിടിക്കാൻ NIT തീരുമാനിച്ചത്. ഓരോ ജീവനക്കാരനും 3 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടതായി വരും. നേരത്തെ സംസ്ഥാന ശമ്പള സ്കെയിൽ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന REC 2002 കേന്ദ്ര സർക്കാരിന് കീഴിൽ NIT ആയി മാറിയെങ്കിലും 2012 വരെ ജീവനക്കാരുടെ പ്രൊമോഷൻ, ശമ്പള പരിഷ്കരണം തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും നൽകിയിരുന്നില്ല. ഇത് അനധ്യാപക ജീവനക്കാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. തുടർന്ന് 2012 8-ാം കേരള ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് ഇത് തെറ്റാണെന്ന് അധികൃതർ തന്നെ കണ്ടെത്തുകയും 2021 2016 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്ര ശമ്പള സ്കെയിൽ നടപ്പാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. കേന്ദ്ര ശമ്പള സ്കെയിൽ നടപ്പാക്കുക വഴി ജീവനക്കാർക്ക് വൻ തുക നൽകാനുണ്ടെങ്കിലും അധികൃതർ മൗനം പാലിക്കുകയും തെറ്റായി നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണം ജീവനക്കാരിൽ നിന്ന് തിരിച്ചുപിടിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് ജീവനക്കാരുടെ ആരോപണം. മാസങ്ങൾക്ക് മുമ്പ് വിരമിച്ച 2 ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ റിക്കവറി കാരണം കാണിച്ച് മുന്നറിയിപ്പില്ലാതെ തിരിച്ചുപിടിച്ചത് വിവാദത്തിനും ഇടയാക്കിയിരുന്നു. 6-ാം തീയതിയാണ് അനധ്യാപക ജീവനക്കാരുടെ വേതനത്തിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവ് രജിസ്ട്രാർ പുറത്തിറക്കിയിരിക്കുന്നത്. NIT നിന്ന് വിരമിച്ച ജീവനക്കാർക്കും ഇതേ സ്ഥിതിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.